ചിത്രത്തിൽ കാണുന്നതാണ് ഒരു മൾട്ടി പാരാമീറ്റർ മോണിറ്റർ. ഇതിനെ മൾട്ടി പാരാ മോണിറ്റർ, കാർഡിയാക് മോണിറ്റർ, ബെഡ് സൈഡ് മോണിറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ രോഗികളുടെ പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ പാരാമീറ്ററുകൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ഇത് ICU-യിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും കാഷ്വാലിറ്റിയിലും വാർഡുകളിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു മൾട്ടി പാരാമീറ്റർ മോണിറ്റർ പ്രധാനമായും ECG, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ എന്നീ ഫിസിയോളജിക്കൽ പാരാമീറ്ററുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഈ ഉപകരണം മേൽപ്പറഞ്ഞ ഫിസിയോളജിക്കൽ പാരാമീറ്ററുകൾ കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. ഒരു മൾട്ടി പാരാമീറ്റർ മോണിറ്ററിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രമാണ് കാണുന്നത്. ഏതൊരു മെഡിക്കൽ ഉപകരണത്തെ പോലെ ഇതിൻ്റെ ഭാഗങ്ങളെയും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഇൻപുട്ട് സെക്ഷൻ, പ്രോസസ്സിംഗ് സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ. ലീഡ് സെലക്ടർ പൾസ് ഓക്സിമെട്രി ട്രാൻസ്ഡ്യൂസർ, ഡയറക്ട് പ്രഷർ ട്രാൻസ്ഡ്യൂസർ, NIBP ട്രാൻസ്ഡ്യൂസർ, ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, ഇത്രയും ഭാഗങ്ങളടങ്ങിയ സെക്ഷനെ നമ്മൾ ഇൻപുട്ട് സെക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആംപ്ലിഫയർ, മൾട്ടിപ്ലക്സർ, ADC, CPU എന്നിവ അടങ്ങിയ ഭാഗത്തെ പ്രോസസ്സിംഗ് സെക്ഷൻ എന്ന് പറയും. ഡിസ്പ്ലേ യൂണിറ്റ് ഔട്ട്പുട്ട് സെക്ഷനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ലീഡ് സെലക്ടർ, പൾസ് ഓക്സിമെട്രി ട്രാൻസ്ഡ്യൂസർ, പ്രഷർ ട്രാൻസ്ഡ്യൂസർ, ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, ആംപ്ലിഫയർ, മൾട്ടിപ്ലക്സർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിസ്പ്ലേ യൂണിറ്റ്. ഓരോ സെക്ഷൻ്റെയും ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ലീഡ് സെലക്ടർ, ലീഡ് സെലക്ടർ ഉപയോഗിക്കുന്നത് വിവിധ ECG ലീഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ECG. ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫി. ഇലക്ട്രോകാർഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വിവിധ ലീഡുകൾ ECG റെക്കോർഡ് ചെയ്യുന്ന ആവശ്യത്തിനായി സെലക്ട് ചെയ്യാനാണ് ലീഡ് സെലക്ടർ ഉപയോഗിക്കുന്നത്. പൾസ് ഓക്സിമെട്രി ട്രാൻസ്ഡ്യൂസർ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ മെഷർ ചെയ്യാനും പൾസ് റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ സാച്ചുറേഷന് ഷോർട്ട് ഫോം SpO2 എന്നാണ്. ഫിംഗർ ടിപ്പ് ട്രാൻസ്ഡ്യൂസറാണ് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നോർമലായിട്ടുള്ള ഓക്സിജൻ സാച്ചുറേഷൻ വാല്യൂ 95% to 100% ആണ്. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനാണ് മൾട്ടി പാരാമീറ്റർ മോണിറ്ററിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലാണ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാറുള്ളത്. ഇതിൽ ആദ്യത്തെ മെത്തേഡിനെ ഇൻവേസീവ് BP മെഷർമെൻ്റ് എന്ന് പറയും. ഈ മെത്തേഡിൽ ബ്ലഡ് വെസലിൽ നിന്ന് നേരിട്ടാണ് BP റെക്കോർഡ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ സ്ട്രെയിൻ ഗേജ് ടൈപ്പ് പ്രഷർ ട്രാൻസ്ഡ്യൂസറുകളാണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ മെത്തേഡ് നോൺ ഇൻവേസീവ് BP മെഷർമെൻ്റാണ്. ഈ മെത്തേഡിൽ പ്രഷർ കഫ്, എയർ പമ്പ്, പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളൊരു മോണിറ്റർ ഉപയോഗിച്ച് ശരീരത്തിന് പുറമേ വെച്ച് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യും. നോർമലായിട്ടുള്ള BP വാല്യൂ 120/80 mm ഓഫ് മെർക്കുറിയാണ്. ഇതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. പേഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ
മെഷർ ചെയ്യാനാണ് ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസറുകൾ ഉപയോഗിക്കുന്നത്. റെസിസ്റ്റീവ് ടൈപ്പ് ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസറുകളാണ് പ്രധാനമായിട്ട് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു നോർമൽ പേഴ്സൻ്റെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത സെക്ഷൻ ആംപ്ലിഫയേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസറുകളുടെ ഔട്ട്പുട്ട് സിഗ്നൽ വളരെ ആംപ്ലിറ്റ്യൂഡ് കുറവായ സിഗ്നലുകളാണ്. ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് നമുക്ക് മെഷീൻ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനോ സാധിക്കില്ല. മെഷീൻ പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആംപ്ലിറ്റ്യൂഡിലേക്ക് ഈ സിഗ്നലുകളെ എത്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ആംപ്ലിഫയർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലുകളെ ആംപ്ലിറ്റ്യൂഡ് കൂടിയ സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ഡിഫറൻഷ്യൽ ടൈപ്പ് ആംപ്ലിഫയറാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറ്. ഈ ആംപ്ലിഫയറുകളുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ ആംപ്ലിഫയറുകൾ ഹൈ ഗെയിൻ ഉള്ള ആംപ്ലിഫയറുകളായിരിക്കും, ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായിരിക്കും, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വളരെ ഹൈ ആയിരിക്കും. അടുത്ത മൾട്ടിപ്ലെക്സറാണ്. സാധാരണ ഡിജിറ്റൽ സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുക. കുറേ സിഗ്നലുകളിൽ നിന്ന് ആവശ്യമായ സിഗ്നൽ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലെക്സർ ഉപയോഗിക്കുന്നത്. ADC എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നാണ്. നമ്മൾ മെഷർ ചെയ്യുന്ന സിഗ്നലുകൾ അനലോഗ് സിഗ്നലുകളാണ്. അതിനെ ഡിജിറ്റലാക്കി മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിൽ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാൻ സഹായിക്കുന്ന ഭാഗമാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അടുത്ത ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നമുക്ക് വേണ്ട രീതിയിൽ മെഷർ ചെയ്യുന്ന സിഗ്നലുകളെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. പല ഡിസ്പ്ലേ റേറ്റുകളുള്ള ഡിസ്പ്ലേ ഡിവൈസസ് ഉപയോഗിക്കാറുണ്ട്. 25 mm/s അല്ലെങ്കിൽ 50 mm/s ആണ് നോർമലായിട്ട് ഉപയോഗിക്കാറുള്ള ഡിസ്പ്ലേ റേറ്റ്സ്. മൾട്ടി പാരാമീറ്റർ മോണിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്: ഹാർട്ടിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പേഷ്യൻ്റിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ അളവ് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നു. ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ വാല്യൂ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പേഷ്യൻ്റിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പേഷ്യൻ്റിൻ്റെ പൾസ് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഈ ഉപകരണത്തെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. ആദ്യം എന്താണ് പൾസ് ഓക്സിമെട്രി എന്താണെന്ന് നോക്കാം. പൾസ് ഓക്സിമെട്രി ഈസ് എ നോൺ ഇൻവേസീവ് മെത്തേഡ് ഫോർ മോണിറ്ററിംഗ് എ പേഴ്സൺസ് ഓക്സിജൻ സാച്ചുറേഷൻ ഓർ SpO2. അതായത് പൾസ് ഓക്സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇൻവേസീവ് മെത്തേഡ്. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കാതെയോ അല്ലെങ്കിൽ സിറിഞ്ച് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയോ ഉള്ള ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു വ്യക്തിയുടെ ബ്ലഡിലെ രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ SpO2 എന്ന് പറയും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചാണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിലെ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഉപകരണമാണ്. അത് ഈസ് എ നോൺ ഇൻവേസീവ് ഡിവൈസ് ദാറ്റ് എസ്റ്റിമേറ്റ്സ് ദ ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ബ്ലഡ് ഓഫ് എ പേഴ്സൺ. ഈ ബ്ലഡിൽ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ബോഡി സെൽസിലും എല്ലായിടത്തും ഓക്സിജൻ എത്തിച്ചേരുന്നുണ്ട് എന്ന്
ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എസ് പി ഒ ടു അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ നോർമൽ വാല്യൂ 96% to 100%, അതായത് ഈ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനത്തിലാണ് പറയുന്നത്. സാധാരണ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിന് 99% or 100% ആയിരിക്കും അയാളുടെ ഓക്സിജൻ സാച്ചുറേഷൻ. എന്നിരുന്നാലും 96% to 100% ആണ് നമ്മൾ നോർമൽ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഒരു 90%-ലും താഴെ പോയാലാണ് അത് അബ്നോർമൽ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അതൊരു ഫിംഗർ, നമ്മുടെ ശരീരത്തിലെ ഫിംഗർ അല്ലെങ്കിൽ വിരലുകളിലാണ് അത് കണക്റ്റ് ചെയ്യുന്നത്. ഒരു പ്രോബ് വഴിയാണ് കണക്റ്റ് ചെയ്യുന്നത്. പ്രോബ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിരലുകൾ ഒരു ക്ലിപ്പ് രൂപത്തിലുള്ള ഒരു പ്രോബാണ്. അപ്പോൾ അത് കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലുകളിൽ നിന്നുമാണ് നമ്മളുടെ ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ട് എന്നത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പൾസ് ഓക്സിമീറ്ററിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹാൻഡ് ഹെൽഡ് ടൈപ്പുണ്ട്, വെറുതെ വിരലിങ്ങനെ വിരലിലൊരു ക്ലിപ്പ് പോലെ കണക്ട് ചെയ്യുന്ന ടൈപ്പും, അല്ലാതെ ഐ സിയുലൊക്കെ ഉപയോഗിക്കുന്ന ടേബിൾ ടോപ്പ് ടൈപ്പുണ്ട്. അപ്പോൾ ഐ സിയിൽ ഉപയോഗിക്കുന്ന ടൈപ്പിലാണ് ഒരു പ്രോബ് വിരലിലേക്ക് കണക്ട് ചെയ്യാൻ വയറുകൾ വഴി നീളത്തിലുള്ള ഒരു പ്രോബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോബ് വഴിയാണ് നമ്മൾ അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിരലുകൾ നമ്മൾ വിരലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇയർ ലോബ് ചെവിയിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടെത്താനായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഉപകരണത്തിൻ്റെ രണ്ട് വശത്തായിട്ട് ഒരു സൈഡിലൊരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ടാവും, മറുവശത്ത് ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടാവും. ഇത്തരത്തിൽ ആ ലൈറ്റ് നമ്മളുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ലൈറ്റ് ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നു, അതിനുശേഷം എത്രത്തോളം എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു, ഇവ ആധാരമാക്കിയാണ് നമ്മൾ ഈ ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഈ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടെത്തുന്നത്. അതായത് ഓക്സിമീറ്റേഴ്സ് ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ലൈറ്റ് എമിഷൻ. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ ഒരു പൾസ് ഓക്സിമീറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രധാന വാല്യൂസ്, കോമൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി, ഐ സി യു, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ വീടുകളിലും സ്വന്തമായിട്ട് വാങ്ങി ഹാൻഡ് ഹെൽഡ് കയ്യിൽ കണക്ട് ചെയ്യാവുന്ന ടൈപ്പുള്ള പൾസ് ഓക്സിമീറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 96% to 100% ആണ്. ഇത് എസ് പി ഒ ടു അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ ആണ്. ഇത് കൂടാതെ നമ്മൾ ഹാർട്ട് റേറ്റ് കൂടി, നമ്മുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് കൂടി ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരു പൾസ് ഓക്സിമീറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നത്. പേര് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ്, പിന്നീട് ഓക്സിജൻ സാച്ചുറേഷൻ. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ സൈലൻറ്റ് ആയിരിക്കുന്ന ഒരു സമയത്തുള്ള സാച്ചുറേഷൻ, ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 beats per minute ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പൾസ് ഓക്സിമീറ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായി ഒരു ഹാൻഡ് ഹെൽഡ് പൾസ് ഓക്സിമീറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഭാഗങ്ങളാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലൊരു ബട്ടൺ ഉണ്ട്, അത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. പിന്നീട് സെൻട്രലായുള്ളത് ഡിസ്പ്ലേ സെക്ഷൻ. ഡിസ്പ്ലേ സെക്ഷനിൽ ഒന്ന് എസ് പി ഒ ടു അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷനും രണ്ടാമത്തെ നമ്പർ പൾസ് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു വീഡിയോയിലൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു പൾസ് ഓക്സിമീറ്റർ എടുത്തതിന് ശേഷം അതിൽ ബാറ്ററി സെറ്റ് ചെയ്യുന്നു. പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കറണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ബാറ്ററി സെറ്റ് ചെയ്യുന്നു. ബാറ്ററി രണ്ട് ബാറ്ററിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ബാറ്ററി സെറ്റ് ചെയ്ത് അതിൻ്റെ അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു.
സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ ഡിസ്പ്ലേ വരുന്നു. പിന്നീട് ഫിംഗർ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമ്മൾ റീഡിങ് കിട്ടുന്നു. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് സാച്ചുറേഷൻ, റൈറ്റ് സൈഡിലുള്ള നമ്പർ ഹാർട്ട് റേറ്റിനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഇതുകൂടാതെ അതിൻ്റെ താഴെ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ഈ സാച്ചുറേഷൻ്റെ കർവ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഈ വീഡിയോയിൽ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലൈഫ് സേവിംഗ് എക്യുപ്മെൻ്റ് ആണ് ഡിഫിബ്രില്ലേറ്റർ. മാനുവൽ ആയിട്ടുള്ള ഡിഫിബ്രില്ലേറ്ററിൻ്റെ ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഡിഫിബ്രില്ലേറ്റർ ഉപയോഗിച്ച് ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകി ഹാർട്ടിനെ അതിൻ്റെ സാധാരണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. ഈ പാഡിൽസ് എന്ന് പറഞ്ഞ ആ ഇലക്ട്രോഡുകൾ എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിൽ ഘടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ചിത്രമാണ് രണ്ടാമത്. നമുക്ക് ഈ ഉപകരണം എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരാളുടെ ഹൃദയം ഫങ്ഷൻ ചെയ്യുന്ന സ്റ്റോപ്പ് ആവുകയോ അല്ലെങ്കിൽ അബ്നോർമലായ രീതിയിൽ പമ്പിങ് നടക്കുകയോ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ ചെസ്റ്റിലെ ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തെ അതിൻ്റെ സാധാരണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഡിഫിബ്രില്ലേറ്റർ. ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് വളരെ ഹൈ എനർജിയുള്ള ഒരു ഇലക്ട്രിക് പൾസ് നൽകി ഹാർട്ടിൻ്റെ പ്രവർത്തനം സാധാരണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഡിഫിബ്രില്ലേറ്റർ. ഹൃദയം അബ്നോർമലായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഫിബ്രില്ലേഷൻ എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പമ്പിങ് ശരിയായ രീതിയിൽ നടക്കില്ല, പേഷ്യൻറ്റിന് ഡെത്ത് സംഭവിക്കും. ഇപ്പം ഫിബ്രില്ലേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ആവുന്ന പേഷ്യൻറ്റിനെ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഡിഫിബ്രില്ലേഷൻ. അതിന് സഹായിക്കുന്ന ഉപകരണമാണ് ഡിഫിബ്രില്ലേറ്റർ. ഡിഫിബ്രില്ലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഷോക്ക് ആക്സെപ്റ്റ് ചെയ്ത് ഹാർട്ട് ഇതിൻ്റെ നോർമൽ ബീറ്റിംഗ് റിതത്തിലേക്ക് തിരിച്ചു വരും. ഈ മെഷീൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. വോൾട്ടേജ് 1000 to 6000 വോൾട്ട് വരെയാണ്. എനർജി 2 to 400 ജൂൾസ് ആണ്. യൂസ് ചെയ്യുന്ന കറണ്ട് റേഞ്ച് 1 to 20 ആമ്പിയർ. ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ഒരു കറണ്ട് പൾസ് ആണ് ഷോക്ക് നൽകാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ പാഡിൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ് നേരത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ പേഷ്യൻ്റെ ചെസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രോഡിലേക്ക് ഷോക്ക് നമ്മൾക്ക് രണ്ട് രീതിയിൽ നൽകാൻ സാധിക്കും. അതിൽ ആദ്യത്തെ മെത്തേഡിന് മോണോ ഫേസിക് എന്നാണ് പറയും. ഈ മെത്തേഡിൽ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോഡിലേക്ക് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഷോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മെത്തേഡിൽ ഷോക്ക് നൽകുന്ന ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഈ രണ്ട് മെത്തേഡുകൾ കമ്പയർ ചെയ്യുമ്പം ബൈഫേസിക് മെത്തേഡാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അതുപോലെ തന്നെ ഇതിൽ മോണോഫേസിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായ എനർജി കുറവാണ്. ഇനി ഡിഫിബ്രില്ലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക മെത്തേഡാണ് കാർഡിയോ വെർഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷോക്ക് ഹാർട്ടിനെ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പര്യാപ്തമാവാത്ത സാഹചര്യത്തിൽ കുറച്ചുകൂടെ ഉയർന്ന ലെവലിലുള്ള ഷോക്ക് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാർഡിയോ വെർഷൻ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിലൂടെ ഹാർട്ടിനെ അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് ചിലപ്പം തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചേക്കും. അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഡിഫിബ്രില്ലേറ്ററാണ്. മെഷീനെ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റർ എന്നാണ് പറയുന്നത്. ഈ
ഈ മെഷീൻ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ചെസ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഒരു അബ്നോർമൽ റിത്തം ഉണ്ടാവുന്നത് ആ സമയത്ത് മെഷീൻ ഓട്ടോമാറ്റിക്കലി ഷോക്ക് ഹാർട്ട് മസിൽസിലേക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് ഒരു AED. ഈ മെഷീൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് ടെർമിനലുകളിലൊക്കെ ഉണ്ടാവും. മെഷീനിൽ തന്നെ എൻ്റെ ബോക്സിൽ തന്നെ ഒരു വർക്കിംഗ് മാനുവൽ ഉണ്ടാവും. ഈ മാനുവൽ നോക്കി നമുക്ക് തന്നെ ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇനി ഡിഫിബ്രില്ലേറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പേഷ്യൻറ്റിൽ ഈ ഉപകരണം ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. രണ്ട്, ഈ ഉപകരണം ഉപയോഗിക്കുന്ന ടെക്നീഷ്യനും അതേപോലെ തന്നെ അവരുടെ അസിസ്റ്റൻസും എല്ലാം ഈ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം. യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ പാഡിൽസ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് ഇലക്ട്രോഡ് ജെല്ലി ശരിയായ രീതിയിൽ ഉരട്ടിയിരിക്കണം. തമ്പ് സ്വിച്ച് പ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ മറ്റുള്ളവർക്ക് വാർണിംഗ് സിഗ്നൽ കൊടുക്കണം. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരും പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ വാർണിംഗ് സിഗ്നൽ കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികമായി കേൾക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണത്തിന്റെ പേരാണ് വെന്റിലേറ്റർ. ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശരിയായി ശ്വസിക്കാൻ ആവാത്ത രോഗികളെ ശ്വസനത്തിന് സഹായിക്കുന്ന ഉപകരണമാണ് വെന്റിലേറ്റർ. നിങ്ങൾക്കറിയാം നമ്മുടെ ലങ്സ് അഥവാ ശ്വാസകോശം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഓക്സിജൻ ഉള്ളിലേക്കിട്ടെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന ഈ പ്രക്രിയയിൽ എയർ നേസൽ ക്യാവിറ്റി വഴി ഫാരിങ്സ്, ലാരിങ്സ്, റെക്കിയ, ബ്രോങ്കിയ, ബ്രോങ്കിയോളസ് വഴി ആൽവിയോളയിലെത്തി അവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തി ശരീരത്തിന്റെ എല്ലായിടത്തും ഓക്സിജൻ എത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. പക്ഷേ എന്തെങ്കിലും അസുഖം, അതായത് റെസ്പിറേറ്ററി ഫെയിലിയറോ, ഹെഡ് ഇഞ്ചുറിയോ, ന്യൂമോണിയയോ, ലങ് ഡിസീസോ, സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ, സഡൻ കാർഡിയാക് അറസ്റ്റോ ഉള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായ ഓക്സിജൻ എത്തുന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒരു ഓക്സിജൻ സിലിണ്ടറിന് സഹായത്തോടെ 100% ഓക്സിജൻ നൽകി രോഗിയുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമീകരിക്കാം. പക്ഷേ എന്നാലും എല്ലാ സമയത്തും ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടുകൂടി പോലും ഓക്സിജൻ ക്രമീകരിക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. വെന്റിലേറ്റർ ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. അതിൻ്റെ ചില ടെർമിനോളജീസ് മനസ്സിലാക്കിയാൽ മാത്രമേ രോഗിയുടെ ആവശ്യത്തിന് അളവിലുള്ള പ്രാണവായു നമുക്ക് ക്രമീകരിച്ച് നൽകാനാവുകയുള്ളൂ. അതിലെ കുറേ റെസ്പിറേറ്ററി പാരാമീറ്റേഴ്സ്, ആ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് ടൈഡൽ വോളിയം ഡെഫിനിഷൻ. ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിംഗ് നോർമൽ ക്വയറ്റ് ബ്രീതിങ്. അപ്പോൾ സാധാരണയായി നമ്മളൊരു ശ്വാസം അകത്തായിട്ട് എടുക്കില്ലേ, ആ എടുക്കുന്ന അളവ്, ഒറ്റ ബ്രീത്തിൽ എടുക്കുന്ന ആ അളവാണ് അതിൻ്റെ ടൈഡൽ വോളിയം എന്നറിയുന്നത്. അപ്പോൾ ടൈഡൽ വോളിയം 6 മെഷീനിൽ നമ്മൾ 6 മുതൽക്ക് 8 ml പെർ kg എന്ന നിലയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50 kg വെയിറ്റ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ടൈഡൽ വോളിയം നമ്മൾ 300 മുതൽക്ക് 400 ml വരെയാണ് സെറ്റ് ചെയ്യാറ്. രണ്ടാമത് നമ്മൾ അറിയേണ്ടത് 1 മിനിറ്റിൽ എത്ര തവണ ബ്രത്ത് ചെയ്യണമെന്നാണ്. അതിന് റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അഡൽട്സിന് അത് നമ്മൾ 12 മുതൽ 20 വരെയാണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. പീഡിയാട്രിക്സിന് 20 മുകളിലാണ്.
അപ്പോൾ അടുത്തത് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് മിനിറ്റ് വോളിയമാണ്. മിനിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്ഡ് പെർ മിനിറ്റ്. ആ പേരിൻ്റെ അകത്ത് നിന്ന് തന്നെ അതിൻ്റെ ഡെഫിനിഷനും ഉണ്ട്. ദ വോളിയം ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്ഡ് പെർ മിനിറ്റ് ആണ് മിനിറ്റ് വോളിയം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഡൽ വോളിയം ഇൻറ്റു ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഫ്രീക്വൻസി 12 നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതും ടൈഡൽ വോളിയം 400 സെറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ മിനിറ്റ് വോളിയം എന്ന് പറയുന്നത് 4800 ml ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.8 liter ആണ്. അങ്ങനെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണാം. പിന്നെ രണ്ടാമത് നമ്മൾ അറിയേണ്ടത് റെസ്പിറേറ്ററി റേറ്റ് അഥവാ ഫ്രീക്വൻസിയാണ്. അത് നമ്മൾ ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന നമ്പറാണ് ആ റെസ്പിറേറ്ററി റേറ്റ് അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സാധാരണ അഡൽറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ 12 മുതൽ 20 റെസ്പിറേഷനാണ് ഒരു മിനിറ്റിൽ എടുക്കുന്നത്. അടുത്തത് നമ്മൾ അറിയേണ്ടത് മിനിറ്റ് വോളിയമാണ്. ദ വോളിയം ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് പെർ മിനിറ്റ് ഡ്യൂറിങ് കോവിഡ് ബ്രീതിങ്. അപ്പോൾ ഒരൊറ്റ മിനിറ്റിൽ നമ്മൾ എന്തോരം വോളിയം ഓഫ് ഓക്സിജനാണ് വോളിയം ഓഫ് എയർ ആണ് ഉള്ളിലേക്ക് എടുത്തു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളുടെ ഒരു ഇക്വേഷനുണ്ട്. മിനിറ്റ് വോളിയം എന്ന് പറയുന്നത് ടൈഡൽ വോളിയം ഫ്രീക്വൻസി. അപ്പം ഒറ്റ ബ്രീത്തിൽ എത്ര എടുത്തു, അതുപോലെ ഒരു മിനിറ്റിൽ എത്ര നമ്പർ എടുത്തു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മിനിറ്റ് വോളിയം കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി 12 ടൈഡൽ വോളിയം 400 ml ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 12 × 400 4.8 liter എയറാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇനിയും നമ്മൾ അറിയേണ്ടത് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി അഥവാ FRC ആണ്. FRC ഡെഫിനിഷൻ പറയുന്നത് വോളിയം ഓഫ് ഗ്യാസ് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. നമ്മുടെ ശ്വസിച്ചിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം എത്ര എയറാണ് നമ്മുടെ ഉള്ളിലുള്ളത് റിമെയിൻ ചെയ്യുന്നതിൻ്റെ അളവാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഈ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി വെന്റിലേറ്ററിലേത് വെച്ച് നോക്കുമ്പോൾ വെന്റിലേറ്ററിൽ പീപ്പ് എന്നൊരു സ്വിച്ച് ഉണ്ട്. ആ പീപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പയറി ചെയ്താലും ആ ലങ്ങിലെ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ വെന്റിലേറ്ററിൽ സാധാരണ 5 cm ഓഫ് H2O വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് ടോട്ടൽ ലങ് കപ്പാസിറ്റി, ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻ ദ ലങ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമൽ ഇൻസ്പിറേഷൻ. ഒരു ശ്വസനത്തിന് മാക്സിമം ശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ലങ്ങിലുണ്ടാകുന്ന ഗ്യാസ് എന്തോരം ഗ്യാസ് ഉണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റിയിൽ പറയുന്നത്. ഇനി അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വോളിയം ഓഫ് ഗ്യാസ് ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ഓർ ബൈ വോളണ്ടറി എഫക്ട് ആഫ്റ്റർ മാക്സിമം എക്സ്പിറേഷൻ. ഒരു നല്ല ശക്തിക്ക് ഒരു എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്യാസിൻ്റെ വോളിയത്തിനെയാണ് എന്തോരം എയർ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി പറയുന്നത്. അടുത്ത വെന്റിലേറ്ററിൽ സെറ്റ് ചെയ്യേണ്ട മെയിൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FiO2 ആണ്, ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. നമുക്കറിയാം അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് 21% ആ മെഷീനിൽ അതുകൊണ്ട് തന്നെ 21% മുതൽ 100% വരെ ഓക്സിജൻ വേരി ചെയ്യാവുന്ന ഒരു പോട്ട് മെഷീനിലുണ്ടാവും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ മോഡ് വെച്ച്. വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുള്ള 3 തരത്തിലുള്ള രോഗികളുണ്ട്. 1-ാമത്തെ കൂട്ടം രോഗികൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി പൂർണ്ണമായും പാരലൈസ് അവസ്ഥയിലുള്ളവർ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കാനേ കഴിയാത്ത അവസ്ഥയിലുള്ളത്. 2-ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ശ്വസിക്കാം, പക്ഷേ ശ്വാസം പൂർണ്ണമായിട്ടും ശ്വാസകോശത്തിൽ എത്തിക്കാനാവാത്ത അവസ്ഥയുള്ളവർ. പിന്നെ 3-ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് മാത്രം ശ്വാസം എടുക്കുന്നവർ. ഇവർക്കെല്ലാം ഒരേ മോഡിലുള്ള സെറ്റിംഗ്സ് നമുക്ക് വെന്റിലേറ്ററിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ മോഡുകൾ വെന്റിലേറ്ററിൽ ഉണ്ട്. അതാണ് 1-ാമത്തെ മോഡാണ് കണ്ടിന്യൂസ് മോഡ് വെന്റിലേഷൻ. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ടും ഇല്ല എങ്കിലും മെഷീനെ കണ്ട് എല്ലാ പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ട് മെഷീൻ അതുപോലെ പൂർണ്ണമായും ഈ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് വേണ്ടതെന്ന് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ തന്നെ മെഷീനിൽ സെറ്റ് ചെയ്യണം. അത് മെഷീൻ നമുക്ക് കൊടുത്തോണ്ടേ പേഷ്യൻറ്റിന് കൊടുത്തോണ്ടേയിരിക്കും. അത് കണ്ടിന്യൂസ് മോഡ് വെന്റിലേഷൻ എന്നുള്ള മോഡിലേക്കാണ് നമ്മൾ പൂർണ്ണമായും പാരലൈസ് ആയ പേഷ്യൻറ്റിനെ ഇടേണ്ടത്. അടുത്ത മോഡ് എന്ന് പറയുന്നത് നമുക്ക് ശ്വസിക്കാം, പൂർണ്ണമായും എയർ ഉള്ളിലെത്താത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് CPAP അല്ലെ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറഞ്ഞൊരു മോഡിലോ BiPAP ബൈലെവൽ പോസിറ്റീവ് എയർവേ പ്രഷറിലുള്ള മോഡിലോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു തരത്തിലുള്ള ആളുകളൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് മാത്രം ശ്വാസം എടുക്കുന്നവർ.
അവർക്ക് വേണ്ടി SIMV എന്നുള്ളൊരു മോഡുണ്ട്, സിങ്ക്രണൈസ്ഡ് ഇന്റർമീറ്റന്റ് മാൻഡേറ്ററി വെന്റിലേഷൻ. ആ മോഡിലാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ശ്വസിക്കാൻ പറ്റും, അല്ല എങ്കിൽ മെഷീൻ സപ്പോർട്ട് ചെയ്യുന്ന മോഡാണ് SIMV. അപ്പം വിവിധ മോഡുകൾ ഇതൊക്കെയാണ്: കണ്ടിന്യൂസ് മോഡ് വെന്റിലേഷൻ, സിപാപ്പ്, ബൈപാപ്പ്, SIMV മുതലായവ. ഇങ്ങനെ മോഡുകൾ പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു പേഷ്യൻറ്റ് സർക്യൂട്ടിലൂടെ, ഇത് ഡിസ്പോസിബിളാണ്, ഓരോ പേഷ്യൻസുമായിട്ട് മാറും, പേഷ്യൻറ്റ് സർക്യൂട്ടിലൂടെ ആണ് നമ്മൾ ഈ എയർ പേഷ്യൻറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ എൻഡിൽ നമ്മൾക്ക് ഒന്നുകിൽ ഒരു മാസ്ക് വെച്ചിട്ട്, മുഖത്തേക്ക് ഒരു മാസ്ക് വെച്ചിട്ട് നമ്മൾക്ക് ഈ എയർ കൊടുക്കാം, അല്ല എങ്കിൽ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പേഷ്യൻറ്റ് സർക്യൂട്ടിനെ കണക്ട് ചെയ്യാം. ഒരുപാട് ലോങ് ടൈം യൂസുള്ള വെന്റിലേറ്ററിൻ്റെ ഉപയോഗമുള്ള പേഷ്യൻസിനാണെങ്കിൽ ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴുത്തിലൊരു സർജറി ചെയ്ത് ഡയറക്റ്റ്ലി ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടും നമ്മൾക്ക് എയർ കൊടുക്കാവുന്നതാണ്. വെന്റിലേറ്റർ പ്രവർത്തിക്കാനായി ഇലക്ട്രിക്കൽ പവറിനോടൊപ്പം ഓക്സിജൻ സപ്ലൈയും 4 bar പ്രഷറിലുള്ള ഒരു മെഡിക്കൽ എയർ സപ്ലൈയും അത്യാവശ്യമാണ്. ടെമ്പറേച്ചർ മെഷർമെന്റ്. നമ്മൾ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം ചെക്ക് ചെയ്യുന്ന വൈറ്റൽ സൈനിൽ ഒന്നാണ് ബോഡി ടെമ്പറേച്ചർ. ഈ കോവിഡ് കാലത്ത് എവിടെ പോയാലും നമ്മുടെ ടെമ്പറേച്ചർ നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത് നമുക്ക് അനുഭവമാണ്. ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിലിൽ 98.6 ഫാരൻഹീറ്റും സെൽഷ്യസ് സ്കെയിലിൽ 37 degrees സെൽഷ്യസും ആണ്. ആദ്യമൊക്കെ ക്ലിനിക്കൽ തെർമോമീറ്ററായി ഉപയോഗിച്ചിരുന്നത് മെർക്കുറി തെർമോമീറ്റർ അല്ലെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്റേഴ്സ് ആണ്. ഒന്നുകിൽ നാവിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആം പിറ്റിലോ തെർമോമീറ്ററിൻ്റെ ബൾബ് വെച്ചിട്ടാണ് ടെമ്പറേച്ചർ റീഡിംഗ് എടുക്കുക. ബൾബ് ചൂടാവുന്നതിനനുസരിച്ച് ബൾബിനകത്തെ ലിക്വിഡ് മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ ചൂടാവുകയും എക്സ്പാൻഡ് ചെയ്യുകയും കാപ്പിലറി ട്യൂബിലൂടെ ഉയരുകയും ചെയ്യുന്നു. എത്ര ഉയരുന്നു എന്നതിനനുസരിച്ച് നമ്മൾ സ്കെയിലിൽ ടെമ്പറേച്ചർ റീഡിംഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. മെർക്കുറി, ആൽക്കഹോൾ എന്നീ ലിക്വിഡ്സ് ഇതിനുപയോഗിക്കുന്നത് അവയ്ക്ക് ഹൈ കോഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ളതുകൊണ്ടാണ്. മെർക്കുറി ഹാനികരമായതുകൊണ്ട് മെർക്കുറി തെർമോമീറ്റേഴ്സ് ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്നില്ല. ആൽക്കഹോൾ തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആൽക്കഹോൾ കളർലെസ് ലിക്വിഡ് ആയതുകൊണ്ട് റീഡിംഗ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി അവയിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ഡൈ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ പ്രചാരത്തിലുള്ളത് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ്. ഇതിൽ ടെമ്പറേച്ചർ LCD ഡിസ്പ്ലേ ആണ്. അതിൻ്റെ റെസ്പോൺസ് ടൈം വളരെ കുറവാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഇതിനകത്ത് മെർക്കുറി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സിൻ്റെ ടിപ്പിൽ സെൻസിങ് പ്രോബ്സ് ഉണ്ടാവും. തെർമിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമോകപ്പിളാണ് സെൻസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോൾ തെർമിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. പല തരത്തിലുള്ള ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഇപ്പോൾ വിപണിയിലുണ്ട്. വാച്ച് പോലെ കെട്ടാവുന്ന തരത്തിലുള്ളവയുണ്ട്. പിന്നെ കോൺടാക്ട് ലെൻസ് ഡിജിറ്റൽ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഇപ്പോൾ പാൻഡമിക്കിൻ്റെ കാലത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഉപകരണമാണ്. അതിൻ്റെ പ്രവർത്തനം കാണാം. ഇപ്പോൾ നമ്മൾ കണ്ട വാച്ച് മോഡലിലും കോൺടാക്ട് ലെസ് ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ ഗൺ മോഡലിലും ഉള്ളത് ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ് ആണ്. ഈ കോൺടാക്ട് ലെസ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വെച്ച് നമുക്ക് ശരീരത്തിൻ്റെയും ഫോൺ പോലുള്ള വസ്തുക്കളുടെയും ഒക്കെ ടെമ്പറേച്ചർ റീഡ് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു ചൂടുള്ള ബോഡി അല്ലെങ്കിൽ സർഫസ് ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യും. നമ്മൾ തെർമോമീറ്റർ ആ ബോഡിക്ക് നേരെ പിടിക്കുമ്പോൾ ഈ ഇൻഫ്രാറെഡ് റേസ് അതിൻ്റെ ഡിറ്റക്ടേഴ്സിൽ പതിക്കുന്നു. ഡിറ്റക്ടേഴ്സ് ഇൻഫ്രാറെഡ് റേസിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഇത്ര ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്താൽ ഇത്ര ടെമ്പറേച്ചർ എന്ന രീതിയിൽ ഔട്ട്പുട്ടിലെ LCD ഡിസ്പ്ലേ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറാണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ റീഡിംഗ് എടുക്കാൻ വസ്തുവുമായി കോൺടാക്റ്റ് വേണ്ട എന്നതാണ്. അതുകൊണ്ട് തന്നെ വൈറസിൻ്റെയും മറ്റും കണ്ടാമിനേഷൻ സാധ്യതയില്ല, വളരെ സേഫാണ്. ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ആളുകളെ ടെമ്പറേച്ചർ സ്ക്രീൻ ചെയ്യാൻ ഈ ടൈപ്പ് തെർമോമീറ്റർ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നത് കാണാം. ഈ തെർമോമീറ്റർ വെച്ച് റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഈ തെർമോമീറ്റർ. ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്. 3 volt ബാറ്ററിയാണ് വേണ്ടത്. ഇത് ഓൺ ഓഫ് സ്വിച്ച്. ഈ സൈഡിൽ കാണുന്നത് സെറ്റ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് മോഡ് മാറ്റാം. അതായത് ഏതെങ്കിലും സർഫസ് ടെമ്പറേച്ചറാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ സർഫസ് സെലക്ട് ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറാണെങ്കിൽ ബോഡി എന്നുള്ള മോഡ് സെലക്ട് ചെയ്യാം.
ത്രീ സെൻറ്റിമീറ്റർ തൊട്ടിട്ട് 5 സെൻറ്റിമീറ്റർ വരെ അകലെ വെച്ചാണ് റീഡിങ് എടുക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എടുക്കാൻ ബോഡി സെലക്ട് ചെയ്ത് നെറ്റിയുടെ നേരെ വെച്ചോ അല്ലെങ്കിൽ കൈയുടെ നേരെ വെച്ചോ റീഡിങ് എടുക്കാം. നമുക്കിന്ന് ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ശരീരത്തിൽ രോഗനിർണയം നടത്താനായി ആദ്യം തന്നെ ശരീരത്തിൻ്റെ വൈറ്റൽ സൈൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, ബോഡി ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ തുടങ്ങിയവയാണ്. ബട്ട് അതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ രോഗിക്ക് അസുഖം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. പല അസുഖങ്ങളുടെയും മുന്നോടിയായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ഉയരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആവാം, സ്ട്രോക്ക് ആവാം, കിഡ്നി ഡിസീസ് ആവാം. ഈ അസുഖങ്ങളിലൊക്കെയും തന്നെ ബ്ലഡ് പ്രഷർ സാധാരണത്തിൽ നിന്നും ഉയർന്ന തോതിലാണ് കാണുന്നത്. എന്താണ് ബ്ലഡ് പ്രഷർ? പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദം. ഇതാണ് ബ്ലഡ് പ്രഷർ. അപ്പം ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിൻ്റെ യൂണിറ്റാണ് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. നമ്മുടെ നോർമൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. പിന്നെ നോർമൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അപ്പോൾ ഒരാളുടെ ബി പി ഓരോ ആക്ടിവിറ്റീസിലും സിറ്റുവേഷൻസിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വേരിയേഷൻസ് വരും. പക്ഷേ സ്ഥിരമായി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അതുപോലെ സ്ഥിരമായിട്ട് ബി പി ലോ ആയി നിൽക്കുന്ന അവസ്ഥയെ ഹൈപ്പോ ടെൻഷൻ എന്നും പറയുന്നു. രണ്ടവസ്ഥയ്ക്കും അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഹാർട്ടാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന ഓർഗൻ. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും കൂടിയ ബ്ലഡ് പ്രഷറിനെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ബ്ലഡ് പ്രഷറിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. അതും സ്റ്റെതസ്കോപ്പും ഉപയോഗിച്ചാണ് നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. സ്റ്റെതസ്കോപ്പിന് ഒരു ഇയർ പീസ് ഉണ്ട്, ഒരു ചെസ്റ്റ് പീസും ഉണ്ട്. ശരീരത്തിലെ ഹാർട്ട് റേറ്റ്, പൾസ് എന്നിങ്ങനെയുള്ള ശബ്ദം കേൾക്കാനാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ചെസ്റ്റ് പീസിൽ ഡയഫ്രം സൗണ്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. അത് കുഴലിലെ എയർ കോളത്തിലൂടെ ഇയർ പീസിൽ എത്തുന്നു. അങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നത്. സ്ഫിഗ്മോമാനോമീറ്ററിൽ ഒരു പ്രഷർ കഫ് ഉണ്ട്, എയർ ബൾബുണ്ട്, പിന്നെ മെർക്കുറി മാനോമീറ്ററും. കഫും എയർ ബൾബും ഒക്കെ ഈ മാനോമീറ്ററിലേക്ക് കണക്റ്റ് ചെയ്യും. കഫ് പ്രഷർ ഉയരുന്നതിനനുസരിച്ചിട്ട് മാനോമീറ്ററിലെ മെർക്കുറി ടാങ്കിൽ നിന്നും മെർക്കുറി ഉയരുകയും മാനോമീറ്ററിൽ റീഡിംഗ് കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പേഷ്യൻറ്റിനെ റിലാക്സ് ആക്കി ഇരുത്തി കൈയുടെ മുട്ടിൻ്റെ മുകളിലായിട്ട് കഫ് കുറച്ച് അത്യാവശ്യം ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുന്നു. സ്റ്റെതസ്കോപ്പ് ബ്രേക്കിൽ ആർട്ടറിയുടെ മുകളിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ വയ്ക്കുന്നു. എയർ ബൾബിനടുത്തുള്ള നീഡിൽ വാൾവ് ക്ലോസ് ചെയ്തിട്ട് ബൾബ് ഉപയോഗിച്ച് കഫിലെ പ്രഷർ കൂട്ടുന്നു. മാനോമീറ്ററിൽ ഒരു 180 കൂടുന്നത് വരെ കഫിലെ പ്രഷർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു 180 ഒക്കെ എത്തുമ്പോൾ, 180 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഒക്കെ എത്തുമ്പോൾ ബ്രേക്കൽ ആർട്ടറിയിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നീഡിൽ വാൾവ് റിലീസ് ചെയ്ത് കഫിലെ പ്രഷർ പതുക്കെ കുറച്ച് കൊണ്ടുവരും. ഒരു പോയിൻറ്റിലെത്തുമ്പോൾ ബ്രേക്കൽ ആർട്ടറിയിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ വീണ്ടും തുടങ്ങും. അപ്പോൾ അവിടെ ഒരു ടേർബുലൻസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ഒരു സൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആ സൗണ്ടിൻ്റെ പേരാണ് കൊറോത്കോവ് സൗണ്ട്. അപ്പം ഈ സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴുള്ള മാനോമീറ്റർ റീഡിംഗ് നമ്മൾ എടുക്കുന്നു. അതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. പിന്നെ നീഡിൽ വാൾവ് റിലീസ് ചെയ്ത് പിന്നെയും മാനോമീറ്ററിലെ പ്രഷർ കുറച്ച് കുറച്ച് വരുമ്പം ഒരു പോയിൻറ്റിലെത്തുമ്പം ഈ സൗണ്ട് കേൾക്കാതാവും. ആ പോയിൻറ്റിലെ പ്രഷർ നമ്മൾ നോട്ട് ചെയ്യുന്നു. അത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഈ രീതിയിലുള്ള ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നും നോൺ ഇൻവേസീവ് മെത്തേഡ് എന്നും പറയും. പിന്നെ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളതായതുകൊണ്ട് ഓസ്കുലേറ്ററി മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഫിഗ്മോമാനോമീറ്റേഴ്സൊക്കെ ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റേഴ്സാണ്. അതിൽ മെർക്കുറി മാനോമീറ്റർ ഉപയോഗിക്കുന്നില്ല, ഇലക്ട്രോണിക് ഡിസ്പ്ലേ ആണ് നമുക്ക് കാണുന്നത് അതിൽ. ഇപ്പം മെർക്കുറിയുടെ ഉപയോഗം പരിസ്ഥിതിക്ക് ഹാനികരമായതുകൊണ്ട് പൊതുവേ ഇപ്പം ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്ററിൻ്റെ പ്രവർത്തനം കാണാം. ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിൻ്റെ ഈ മോഡലിൽ ഇത് മോണിറ്റർ, കഫ്, കണക്റ്റർ എന്നിവയാണ് ഉള്ളത്.
ഇത് പ്ലഗിൽ കുത്തിയിട്ടും ഉപയോഗിക്കാം, അതേപോലെ ബാറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതിനകത്ത് മോണിറ്ററിൻ്റെ പവർ ഗ്ലാസ് ബാറ്ററി ഉണ്ട്, കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ 4 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ഇട്ടാൽ ഈ ഉപകരണം പ്രവർത്തിക്കും. നമ്മൾ പ്ലഗിൽ കുത്തുന്നു, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ ഡിസ്പ്ലേ കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ കഫ് എടുക്കുന്നു, കഫ് പിന്നെ പേഷ്യൻറ്റിനെ ഇരുത്തി റിലാക്സ് ആക്കി കഫ് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് കഫിൻ്റെ ട്യൂബ് മോണിറ്ററിലേക്ക് കണക്റ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ബട്ടൺ അമർത്തുകയാണ്. ആ സമയത്ത് കഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേറ്റ് ആവും. സാധാരണ സ്പിഗ്മോ മാനോമീറ്ററിലെ പോലെ നമ്മൾ എയർ ബൾബ് ഉപയോഗിച്ച് മാനുവലി കഫിലെ പ്രഷർ കൂട്ടേണ്ടി വരുന്നില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കഫിലെ പ്രഷർ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കഫിലെ പ്രഷർ ഇൻക്രീസ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് മോണിറ്ററിലേക്ക് നോക്കാം. പതുക്കെ ആ പ്രഷർ ഇൻക്രീസ് ആവും, എന്നിട്ട് പിന്നെ സിസ്റ്റോളിക് പ്രഷറിനെക്കാട്ടും മേലെ പോയിട്ട് പതുക്കെ പ്രഷർ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത് കാണാം. ഇതിനിടയിൽ പിന്നെ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ എന്നിവ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അത് കഴിഞ്ഞ് മൂന്നാമത്തേതായിട്ട് വരുന്നത് പൾസ് റേറ്റ് ആണ്. സാധാരണ സ്വിഗ്മോ മാനോമീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ സ്വിഗ്മോ മാനോമീറ്ററിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിനകത്ത് മെർക്കുറി മാനോമീറ്റർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, ഇതിൻ്റെ കഫ് മാനുവലി ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ സ്റ്റെത്തോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് സൗണ്ട് കേൾക്കേണ്ടി വരുന്നില്ല, റീഡിംഗ് നമ്മളെല്ലാം എടുക്കുന്നത് അത് മെഷീൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപകരണമാണ്. പേഷ്യൻറ്റിന് വേണമെങ്കിൽ തന്നെത്താനെ തന്നെ റീഡിംഗ് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഉപകരണമാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പം ഇത് വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ രോഗിക്ക് സ്ഥിരമായിട്ട് ബി പി ഉയർന്ന് നിൽക്കുന്ന രോഗികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ റീഡിംഗ് ഒക്കെ എടുത്ത് അധികമാണെന്ന് കണ്ടാൽ ഡോക്ടറിൻ്റെ സഹായം തേടാൻ പറ്റും. അങ്ങനെ ബി പി മാനേജ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഉപകരണമാണ് ഇത്. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഇമേജിംഗ് എക്യുപ്മെന്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതൊരു ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഈ ഇമേജ് എന്നൊക്കെ പറഞ്ഞ പേരിന്റെ അകത്ത് തന്നെ നമുക്കൊരു എന്തോ ഒരു പിക്ചർ റിലേറ്റഡ്, ഇമേജ് റിലേറ്റഡ് എന്നുള്ള ഒരു ഫീൽ നമുക്ക് വന്നില്ലേ? അങ്ങനെ തന്നെയാണ്. ആ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഇമേജാണ്. അതിൻ്റെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപകരണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ഇമേജിംഗ് എക്യുപ്മെന്റ്സ് പറയുകയാണെങ്കിൽ ധാരാളം എക്സാമ്പിൾസ് പറയാനുണ്ട്. എക്സ്റേ മെഷീൻസ്, അൾട്രാസൗണ്ട്, സി ടി, എം ആർ ഐ, സ്പെക്ട്, പെറ്റ്, അങ്ങനെ ആ നേരെ അങ്ങ് നീണ്ടു കിടക്കുവാണ്. അതിൻ്റെ അകത്ത് തന്നെ എക്സ്റേ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കുറേയേറെ ഇമേജിംഗ് എക്യുപ്മെന്റ് ഉണ്ട്. അതിൽ പെടുന്നതാണ് റേഡിയോഗ്രാഫി, റേഡിയോ തെറാപ്പി, സി ടി, ആൻജിയോഗ്രാഫി, മാമോഗ്രാഫി, സിയ മുതലായവ. ഈ നമ്മുടെ വീഡിയോയിൽ നമ്മൾക്ക് ഈ എക്സ്റേ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കണം. അപ്പോൾ ആ എക്സ്റേയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം, ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ആ എക്സ്റേയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ ഇമേജിംഗ് എക്യുപ്മെൻസിനെ കുറിച്ചാണ്. മെഡിക്കൽ ഇമേജിംഗ് എക്യുപ്മെൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ എല്ലുകളുടെയും സോഫ്റ്റ് ടിഷ്യൂസിൻ്റെയും ഒക്കെ ഇമേജസ് എടുക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള ഇമേജിംഗ് എക്യുപ്മെൻസ് ഉപയോഗത്തിലുണ്ട്. എക്സ്റേ മെഷീൻ, സി ടി സ്കാൻ, എം ആർ ഐ സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, പി ഇ ടി, സ്പെക്ട് തുടങ്ങിയവ. ഈ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ കാലമായി ഉപയോഗത്തിലുമുള്ളതും ആയിട്ടുള്ള ഉപകരണമാണ് എക്സ്റേ മെഷീൻസ്. എന്താണ് എക്സ്റേസ് എന്ന് നോക്കാം. എക്സ്റേ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. എക്സ്റേ ആദ്യമായി കണ്ടുപിടിച്ചത് വില്യം കോൺറാഡ് റോൺടജൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കാത്തോഡ് റേ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നതിനിടയിൽ വളരെ ആകസ്മികമായി പുതിയ തരം റേസ്
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഈ റേസിനെ അറിയപ്പെടാത്തത് അല്ലെങ്കിൽ അൺനോൺ റേസ് എന്ന അർത്ഥത്തിൽ എക്സ് റേസ് എന്ന് അദ്ദേഹം പേരിട്ടു. എക്സ് റേസ് ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കൈയുടെ ഫോട്ടോഗ്രാഫ് എടുത്തപ്പോൾ അതിൻ്റെ മെഡിക്കൽ യൂസ് കണ്ടെത്തുകയായിരുന്നു. എക്സ്റേയുടെ മെഡിക്കൽ യൂസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലൂടെ എക്സ്റേ കടത്തിവിട്ടതിന് ശേഷം അതിൻ്റെ പാതയിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചാൽ ആ ഫിലിമിൽ നമ്മുടെ എല്ലുകളുടെ ചിത്രം കിട്ടുന്നു. എല്ലുകളിൽ എന്തെങ്കിലും ഒടിവോ ചതവോ വന്നിട്ടുണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണിങ്ങനെ എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ കടത്തിവിടുമ്പോൾ എല്ലുകളുടെ ചിത്രം എക്സ്റേ ഫിലിമിൽ കിട്ടുന്നത്? ശരീരത്തിലെ ഡെൻസിറ്റി കുറഞ്ഞ മാംസളമായ ഭാഗത്തിലൂടെ എക്സ്റേ കടന്നു പോകുന്നു. എന്നാൽ ഡെൻസിറ്റി കൂടിയ എല്ലുകൾ എക്സ്റേ കടത്തിവിടുന്നില്ല. മാംസത്തിലൂടെ കടന്നു പോകുന്ന എക്സ്റേസ് ഫിലിമിൽ വന്ന് പതിച്ച് അവിടെ കറുപ്പ് നിറം ഉണ്ടാവുന്നു. എല്ലുകൾ എക്സ്റേ കടത്തിവിടാത്തതിനാൽ ഫിലിമിൽ എല്ലു വരുന്ന ഭാഗത്ത് എക്സ്റേ വന്നു പതിക്കുന്നില്ല. ഫിലിമിൽ ആ ഭാഗം വെളുത്ത നിറമായി തന്നെ കിടക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലുകളുടെ ഇമേജ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി എക്സ്റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേസ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. 2. ദ സ്പീഡ് ഓഫ് എക്സ്റേസ് ഇൻ വാക്യൂം ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്. ഇപ്പോൾ എക്സ്റേസും വിസിബിൾ ലൈറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അവയുടെ സ്പീഡ് ശൂന്യതയിൽ 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എക്സ്റേസ് ഹാവ് ഹൈ പെനിട്രേറ്റിംഗ് പവർ. അതുകൊണ്ടാണ് നമ്മുടെ മാംസത്തിലൂടെയൊക്കെ എക്സ്റേ കടന്നു പോകുന്നത്. പക്ഷെ ഡെൻസിറ്റി കൂടിയ എല്ലുകളിലൂടെ എക്സ്റേ കടന്നു പോകുന്നില്ല. 4. ദേ എക്സിബിറ്റ് ഓൾ ഫിനോമിനൻ ഷോൺ ബൈ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റും എക്സ്റേസും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ദേ ക്യാൻ കിൽ ലിവിങ് ടിഷ്യൂസ്. ഇപ്പം എക്സ്റേയുടെ ഈ പ്രോപ്പർട്ടി കാരണമാണ് ക്യാൻസർ കോശങ്ങളൊക്കെ നശിപ്പിക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്നത്. എക്സ്റേസ് ഡു നോട്ട് ഡിഫ്ലക്റ്റ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസൻസ് ആൻഡ് ഫോസ്ഫോറസൻസ് വെൻ ഇൻസിഡൻ്റ് ഓൺ ഫ്ലൂറസൻ്റ് ആൻഡ് ഫോസ്ഫോറസൻ സബ്സ്റ്റൻസസ്. എങ്ങനെയാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആർ സഡൻലി സ്റ്റോപ്ഡ് യൂസിങ് എ ടാർഗറ്റ്. ഒരു എക്സ്റേ ട്യൂബ് അല്ലെങ്കിൽ കൂളിസ് ട്യൂബിലാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺസിനെ പെട്ടെന്ന് ടാർഗറ്റ് ഉപയോഗിച്ച് തടഞ്ഞാണ് എക്സ്റേസ് ഉണ്ടാക്കുന്നത്. കൂളിസ് ട്യൂബ് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് എൻവലപ്പ് ആണ്. ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് ഇവിടെ കാത്തോഡായി യൂസ് ചെയ്യുന്നത്. കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കാത്തോഡ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആനോഡിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ വളരെ ഹൈ വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ആനോഡിൻ്റെ ഹൈ പോസിറ്റീവ് വോൾട്ടേജ് കാരണം ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ ആനോഡിലേക്ക് പോകുന്നു. ഈ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആനോഡിലെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ടാർഗറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചാണ്. ഇൻറ്റൻസിറ്റി ഓഫ് എക്സ്റേസ് പ്രൊഡ്യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹീറ്റർ കറൻറ്റ്. അതായത് ഹീറ്റർ കറൻറ്റിൻ്റെ കറൻറ്റ് വേരി ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്റേയുടെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരുത്താൻ പറ്റും. അതേപോലെ പെനിട്രേറ്റിംഗ് പവർ ഓഫ് എക്സ്റേസ് പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ് ഓൺ ദ ടാർഗറ്റ് മെറ്റീരിയൽ ആൻഡ് ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ്. അതായത് ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ് വേരി ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള പെനിട്രേറ്റിംഗ് പവറുള്ള എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പെനിട്രേറ്റിംഗ് പവറുള്ള എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യിക്കാം. അതേപോലെ ഹീറ്റർ കറൻറ്റിലെ മില്ലി ആംപിയർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്റേയുടെ ഇൻറ്റൻസിറ്റിയിലും മാറ്റം വരുത്താം. എക്സ്റേ യൂണിറ്റിൻ്റെ KV സാധാരണയായി 30 to 100 kV വരെയാണ്. 2 തരത്തിലുള്ള എക്സ്റേ ട്യൂബ് ഉണ്ട്. സ്റ്റേഷനറി ആനോഡുള്ളതും റൊട്ടേറ്റിംഗ് ആനോഡുള്ളതും. എക്സ്റേ യൂണിറ്റിൽ എക്സ്റേ ട്യൂബ് പൊസിഷൻ ചെയ്യുന്നത് പേഷ്യൻറ്റിനെ കിടത്തുന്ന ടേബിളിൻ്റെ നേരെ മുകളിലായിട്ടാണ്. എക്സ്റേ ഫിലിം അടങ്ങിയ കാസറ്റ് ടേബിളിൻ്റെ അടിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ട്യൂബിൽ നിന്നും വരുന്ന എക്സ്റേസ് പേഷ്യൻറ്റിലൂടെ കടന്നുപോയി ഫിലിമിൽ പതിക്കുന്നു. ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് ആണെങ്കിൽ എക്സ്റേ ഫിലിമിന് പകരം ഡിറ്റക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്.
പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് എക്സ്റേ ആണ് എടുക്കുന്നതെങ്കിൽ പേഷ്യൻ്റ് സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ് ഉണ്ടാവുക. ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫിയിൽ നല്ല ഇമേജ് ലഭിക്കുന്നതിന് വേണ്ടി ഇമേജ് ഇൻറ്റൻസിഫയർ സ്ക്രീന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുൻകാലങ്ങളിൽ എക്സ്റേ ലൈവ് ഇമേജ് ലഭിക്കുന്നതിനായി ഫ്ലൂറോഗ്രാഫിയിൽ ഫ്ലൂറസൻറ്റ് സ്ക്രീനുകളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്റേ ട്യൂബിൽ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഇന്ന് നമുക്ക് എക്സ്റേ മെഷീൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേ മെഷീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എക്സ്റേ ട്യൂബ് തന്നെയാണ്. നമുക്കറിയാം കാത്തോഡിലെ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ തെർമിയോണിക് എമിഷൻ വഴി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഫിലമെൻറ്റിലേക്ക് കൊടുക്കുന്ന കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേയുടെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരുത്താം. ഫിലമെൻറ്റ് കറണ്ടിൻ്റെ മില്ലി ആംപിയർ വേരി ചെയ്യുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഈ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിനെ ആനോഡിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നത് ആനോഡിലെ പോസിറ്റീവ് വോൾട്ടേജ് ആണ്. കാത്തോഡ് ടു ആനോഡ് വോൾട്ടേജിന്റെ KV വേരി ചെയ്യുന്നതിലൂടെ എക്സ്റേയുടെ പെനിട്രേറ്റിംഗ് പവറിൽ വ്യത്യാസം വരുത്താം. ഓരോ പേഷ്യൻറ്റിൻ്റെയും ശരീരത്തിലെ ഏത് ഭാഗത്താണ് എക്സ്റേ എടുക്കുന്നത്, പേഷ്യൻറ്റിൻ്റെ പ്രായം, ശരീരത്തിൻ്റെ ബൾക്കിനെസ് ഒക്കെ അനുസരിച്ചാണ് എത്ര മില്ലി ആംപിയർ, എത്ര KV, എത്ര എക്സ്പോഷർ ടൈം എന്നൊക്കെ റേഡിയോളജിസ്റ്റ് തീരുമാനിക്കുന്നത്. എക്സ്റേ ട്യൂബിൻ്റെ അനുബന്ധ സർക്യൂട്ടുകളെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആക്കാം, മില്ലി ആംപിയർ സെക്ഷനും KV സെക്ഷനും. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, എക്സ്റേ ട്യൂബിൽ ഉപയോഗിക്കുന്ന KV 30 KV ടു 100 KV DC വോൾട്ടേജ് ആണ്. നമുക്ക് മെയിൻസിൽ കിട്ടുന്നത് 230 വോൾട്ട് AC ആണ്. ഈ AC ആണെങ്കിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് വെച്ച് നമുക്ക് KVയും മില്ലി ആംപിയറും ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെയിൻസിൽ നിന്ന് വരുന്ന കറണ്ടിനെ വോൾട്ടേജ് കോമ്പൻസേറ്ററിലൂടെ കടത്തിവിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് രണ്ട് സെക്ഷനിലേക്കും കൊടുക്കുന്നത്. മില്ലി ആംപിയർ സെക്ഷനിൽ വോൾട്ടേജ് കോമ്പൻസേറ്റർ കഴിഞ്ഞ് ഒരു മില്ലി ആംപിയർ സെലക്ടറും ഫിലമെൻറ്റ് സപ്ലൈ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോളും കാണാം. KV സെക്ഷനിൽ വോൾട്ടേജ് കോമ്പൻസേറ്ററിൽ നിന്നും സപ്ലൈ പോകുന്നത് ഹൈ ടെൻഷൻ സപ്ലൈയിലേക്കാണ്. അതിനകത്ത് വോൾട്ടേജ് ഒരു 100 kV വരെ ആക്കാൻ കഴിയുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഉള്ളത്. ആ ഹൈ വോൾട്ടേജ് AC റെക്ടിഫൈ ചെയ്ത് DC ആക്കിയാണ് എക്സ്റേ ട്യൂബിലേക്ക് കൊടുക്കുന്നത്. ഹൈ ടെൻഷൻ സപ്ലൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് KV സെലക്ടറിലൂടെ സെലക്ട് ചെയ്യാം. അതേപോലെ എത്ര ടൈം എക്സ്പോഷർ വേണം എന്നുള്ളത് ടൈമർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. ഇതൊക്കെ സെറ്റ് ചെയ്ത് എക്സ്പോഷർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്റേ മെഷീനെ പറ്റി പഠിക്കാം. അതിൽ ഒന്നാമത്തെ ആൾ പോർട്ടബിൾ എക്സ്റേ മെഷീനാണ്. പോർട്ടബിൾ എക്സ്റേ മെഷീൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾക്കിത് ക്യാരിയിങ് ആണ്. എടുത്തുകൊണ്ട് പോയി എവിടെ വെളിയിലൊക്കെ കൊണ്ടുപോയി നമുക്ക് എക്സ്റേ എടുക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ, അത്ര സൈസേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്, ട്യൂബ് ഹെഡ്, ട്യൂബ് സ്റ്റാൻഡ്, കൺട്രോൾ യൂണിറ്റ്. ട്യൂബ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്റേ ട്യൂബും ഹൈ വോൾട്ടേജും ചേർന്നിട്ടുള്ളതാണ്. ഇത് ഒരു ഓയിൽ ഫില്ല് ചെയ്ത മെറ്റൽ കേസിൻ്റെ ഉള്ളിലാണ് ക്രമീകരിച്ചേക്കുന്നത്. അത് ഇത് എൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന എക്സ്റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആനോഡ് ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്സ്റേ മെഷീൻസ് എന്ന് പറയുന്നത് മൊബൈൽ എക്സ്റേ മെഷീനാണ്. ഇത് പോർട്ടബിൾ എക്സ്റേ മെഷീനേക്കാളും ഹെവിയറാണ്, കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലാണ്. പഴയതുപോലെ ഇങ്ങനെ ഈസി ടു ക്യാരി അല്ല. ഇവിടെ മൊബൈൽ ബേസിൽ എക്സ്റേ ട്യൂബും കോളും പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും അടുത്ത എക്സ്റേയുടെ വേറൊരു തരത്തിലുള്ള എക്സ്റേ മെഷീനാണ് മാമോഗ്രാഫിക് എക്സ്റേ മെഷീൻ. മാമോഗ്രാഫി ഇവിടെ ഫീമെയിലിൻ്റെ ബ്രസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ഇമേജ് എടുക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എക്സ്റേ ട്യൂബിൻ്റെ അകത്ത് ടാർഗറ്റ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തേക്കുന്നത് മോളിബ്ഡിനമാണ്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് എക്സ്റേ മെഷീൻ്റെ പേരാണ് OPD അഥവാ ഓർത്തോ പാൻഡമോഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പനോരമിക് വ്യൂ ഓഫ് എക്സ്റേ ഓഫ് ലോവർ ഫേസ് ആണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. അതിലൂടെ നമുക്ക് അപ്പർ ആൻഡ് ലോവർ ജോയിലെ ഫുൾ പിക്ചർ ഒരു സിംഗിൾ ഫ്രെയിമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പർ ലോവർ ജോയിലെ നമ്മുടെ ജീത്തിൻ്റെ ഫുൾ എക്സ്റേ ഒരു സിംഗിൾ ഫ്രെയിമിൽ ഇതിനകത്ത് കിട്ടും. ഇനി അഞ്ചാമത്തെ ടൈപ്പ് എക്യുപ്മെൻറ്റ്, അടുത്ത ടൈപ്പ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ CM ആണ്. എക്സ്റേ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഇമേജിങ് ഡിവൈസ് ആണ് ഈ CM. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിന് C ഷേപ്പിലാണ് ഇതിൻ്റെ ആം. അതിൻ്റെ ഒരു സൈഡിൽ
സി ആമിന്റെ ഒരു സൈഡിൽ എക്സ്റേ സോഴ്സും മറ്റേ സൈഡിൽ എക്സ്റേ സിയുടെ ഒരു സി ആമിന്റെ ഒരു സൈഡിൽ എക്സ്റേ സോഴ്സും മറ്റേ സൈഡിൽ ഡിറ്റക്ടറുമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ധാരാളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻജിയോഗ്രാഫിക് സ്റ്റഡീസിനും തെറാപ്യൂട്ടിക് സ്റ്റഡീസ് ഓർത്തോപീഡിക് പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സി ആം ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലുമൊക്കെ നമ്മൾ ഇത് ഈ മെഷീൻ കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് ഡിജിറ്റൽ റേഡിയോഗ്രാഫി മെഷീൻസ്, എക്സ്റേ മെഷീൻ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്റേ ഫിലിമിനെ എല്ലാം ഒഴിവാക്കത്തക്ക രീതിയിലാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ എക്സ്റേ സെൻസേഴ്സ് ആണ് ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ എക്സ്റേ ഫിലിം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഫിലിം പ്രോസസ്സിങ്ങിൻ്റെ ജോലി, ആ കെമിക്കൽസിൻ്റെ ചിലവുകൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ സമയവും ഒരുപാട് സേവ് ചെയ്യുന്നതാണ് ഈ ഡിജിറ്റൽ റേഡിയോഗ്രഫിയിലൂടെ. അതുപോലെ ഇമേജ് സെൻഡ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമാണ്. ഇമേജ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഈ ഡിജിറ്റൽ റേഡിയോളജി നമുക്ക് കഴിയും. ഒരു റേഡിയോളജിയിൽ ഇപ്പം എക്സ്റേ എടുക്കുമ്പം, ഈ ഡിജിറ്റൽ റേഡിയോഗ്രഫി എക്സ്റേ എടുക്കുമ്പം അപ്പോൾ തന്നെ നമുക്ക് ആ ഡോക്ടറിൻ്റെ ടേബിളിലേക്ക്, ഡോക്ടറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഇമേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം പേഷ്യൻറ്റിൻ്റെ സമയം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം, ഫിലിം പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ചിലവുകളെല്ലാം ഒഴിവാക്കാം.